കണ്ണൂർ ജില്ലയിലെ എ ഡി എം ആയിരുന്ന ഒരാൾ ഈ കഴിഞ്ഞ ദിവസം അല്ല ഇന്ന് രാവിലെ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത നമ്മളൊക്കെ കണ്ടു. ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ട്രാൻസ്ഫർ വാങ്ങി സ്വന്തം ജില്ലയിലേക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് ട്രാൻസ്ഫർ വാങ്ങി പോകുന്നു. ഇനി 7 മാസം മാത്രമേ സർവീസ് ഉള്ളൂ. അങ്ങനെയൊരു ഉദ്യോഗസ്ഥൻ രാവിലെ ആത്മഹത്യ ചെയ്തതായി കാണപ്പെടുന്നു. വീട്ടുകാരൊക്കെ അവിടെ കാത്തു നിൽക്കുന്നു, കുട്ടികളും ഭാര്യയൊക്കെ. ആ സമയത്ത് ഈ മനുഷ്യൻ വരുന്നില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് സ്വന്തം മുറിയിൽ ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചതായി കാണുന്നത്. സ്വാഭാവികമായും പല രീതിയിൽ സംശയിക്കാം. പക്ഷെ ഇതുമായി പെട്ടെന്ന് ബന്ധപ്പെടുന്ന ഒരു കാര്യമുള്ളത്, ഇന്നലെ അവിടെ ഒരു യാത്രയയപ്പ് യോഗം നടന്നു. ഇദ്ദേഹത്തിന് ഒരു യാത്രയയപ്പ് കൊടുത്തു. ഈ യാത്രയയപ്പ് യോഗത്തിൽ യഥാർത്ഥത്തിൽ കളക്ടറും മറ്റു ഉദ്യോഗസ്ഥരുമാണ് ഉണ്ടാകേണ്ടത്. എന്നാൽ കാറ്റ് വരുന്ന പോലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അവിടെ കയറി വരികയും അവർ പെട്ടെന്ന് തന്നെ ഈ ഉദ്യോഗസ്ഥൻ അഴിമതിക്കാരനാണെന്നും ഇയാൾ പെട്രോൾ പമ്പ് അനുവദിക്കാൻ കാശ് വാങ്ങിയെന്നും അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്കറിയാമെന്നും 2 ദിവസത്തിനകത്ത് എല്ലാ വിവരങ്ങളും നിങ്ങളുടെ മുമ്പിലേക്ക് വരുമെന്നും ഒക്കെ അങ്ങ് പ്രഖ്യാപിക്കുക. ഇവിടെ കുറേ ചോദ്യങ്ങളുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ ഇങ്ങനെ അഴിമതി സംബന്ധിച്ചൊരു വിവരം കിട്ടിയാൽ ഒരു യാത്രയയപ്പ് യോഗത്തിൽ വന്നാണോ എന്ന് പറയേണ്ടത്? അവർക്ക് നേരിടാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട്? അവർ ഭരണകക്ഷിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുകൊണ്ട് തന്നെ വിജിലൻസ് മുഖ്യമന്ത്രിയുടെ വകുപ്പാണ്. അവരെന്തുകൊണ്ട് ഇത് വിജിലൻസിൽ പരാതി കൊടുത്തില്ല? ഒന്നാമത്തെ കാര്യം. പിന്നെ അറിയുന്നത്, പ്രശാന്ത് എന്ന് പറയുന്ന ഇതിൻ്റെ ആള്, ഇതിൻ്റെ ഉടമസ്ഥൻ, അയാൾ മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചു എന്നാണ്. അയച്ചിരിക്കാം. മാത്രവുമല്ല, അദ്ദേഹം സി പി എമ്മുമായി വളരെ ബന്ധപ്പെട്ട ആളാണ്. എ കെ ജി സെൻ്ററിൽ അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട്. എ കെ ജി സെൻ്ററിൽ ബന്ധമുള്ള ഒരാൾ 98,000 രൂപ കൊടുത്ത് പെട്രോൾ പമ്പിന് അനുമതി വാങ്ങുമോ എന്ന ചോദ്യം ആദ്യമുണ്ട്. എ കെ സെൻ്ററിൽ ബന്ധമുണ്ടെങ്കിലും കൊടുക്കേണ്ടവർക്ക് കൊടുത്താലേ നടക്കൂ എന്നാണോ ഇവിടുത്തെ നിയമം എന്നറിയില്ല. അദ്ദേഹം നേരെ പരാതി, വെറുതെ ഒരു പരാതി എഴുതിയായിരിക്കുമല്ലോ വേണ്ടത്. അദ്ദേഹം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതൊന്നും ചെയ്തിട്ടില്ല. ഒരു മനുഷ്യനെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിൽ, ഇത്തരത്തിൽ പൊതുവെ ആളുകളൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ആവശ്യമില്ലാതെ ഒരാൾ കയറുമെന്ന് പറയുന്നു. ഒരു അഴിമതിയെക്കുറിച്ച് പ്രസംഗിക്കാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് അനുമതിയൊക്കെ ഉണ്ട്. പക്ഷേ ഒരു യാത്രയപ്പ് രോഗത്തിൽ വേണോ? അതിങ്ങനെയാണോ പറയേണ്ടത്? സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ പറഞ്ഞത് യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞത് ശരിയായില്ല എന്ന് ഞങ്ങൾക്കും തോന്നുന്നു. അഴിമതിക്കെതിരായ നല്ല മനസ്സോടുകൂടി പറഞ്ഞതാണ്. അഴിമതിക്കെതിരായി നല്ല മനസ്സോടുകൂടി പറയേണ്ടത് ഇങ്ങനെയാണോ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവർ ഒരു രാഷ്ട്രീയ നേതാവല്ല, ഭരണഘടനാ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അത് പറയാമോ? ഇനി എ കെ ജി സെൻ്ററിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പാർട്ടിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിവസങ്ങൾക്കങ്ങ് റവന്യൂ മന്ത്രിക്ക് വരണമല്ലോ. റവന്യൂ മന്ത്രിയുടെ കീഴിലല്ലേ ഇത് സംഭവിക്കുന്നത്? പക്ഷേ റവന്യൂ മന്ത്രി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നു, ഒരു പരാതിയും ഇയാളെക്കുറിച്ച് ഇതുവരെ വന്നിട്ടില്ല. ഇദ്ദേഹം സി പി എം യൂണിയനിൽ അംഗമായിരുന്നു, ഗസറ്റഡ് ഓഫീസേഴ്സിൻ്റെ യൂണിയനായിരിക്കണം, അംഗമായിരുന്നു എന്ന് പറയുന്നു. ഇദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയുള്ള അപേക്ഷ സി പി എം യൂണിയൻകാർ ഇടപെട്ട് തടഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് മെസ്സേജൊക്കെ വേറെ സുഹൃത്തുക്കൾക്കുള്ള വന്നിട്ടുണ്ട്. അങ്ങനെ സി പി എം യൂണിയൻകാർ ഇട്ടും തടയുകയും സി പി ഐ സഹായത്തോടെ ഇദ്ദേഹത്തിന് ട്രാൻസ്ഫർ ശരിയാവുകയും ചെയ്തു. സി പി എം യൂണിയൻകാർ ഇദ്ദേഹത്തെ മാറ്റുന്നതിന് പറഞ്ഞ തടസ്സമാണ് രസകരം. സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റരുതെന്ന്. സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് എന്ന് സി പി എം യൂണിയൻ പറയുകയും ചെയ്ത ഒരാൾ ഇങ്ങനെ ചെയ്യുമോ? ഇദ്ദേഹത്തെക്കുറിച്ച് ശത്രുക്കൾക്ക് പോലും അഭിപ്രായ വ്യത്യാസമില്ല. ഇദ്ദേഹത്തിൻ്റെ നാട്ടിൽ അവിടുത്തെ ഒരു സി പി എം കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റെ. ഇതിവരുടെ അമ്മ പഞ്ചായത്ത് മെമ്പറായിരിക്കെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അങ്ങനെയെങ്കിൽ ഇത്ര കഴിവുള്ള, അല്ലെങ്കിൽ സി പി എം ബന്ധമുള്ള സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്താണ് കേരളത്തിൽ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമുക്കറിയാം, കണ്ണൂർ ജില്ലയിൽ തന്നെ ആന്തൂർ എന്ന് പറയുന്ന ഒരു നഗരസഭയിൽ ഒരു വ്യവസായി സാജൻ ആത്മഹത്യ ചെയ്തു. ആ സാജൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ നഗരസഭയുടെ പ്രസിഡന്റ് പാർട്ടി സെക്രട്ടറി എം പി ഗോവിന്ദൻ മാഷ്ടബായി ഭാര്യ കൂടിയായിരുന്നു. അപ്പോൾ അന്ന് എന്തൊക്കെ കഥകളാണ് ഇവിടെ പറഞ്ഞത്? അവിഹിത ബന്ധമുണ്ട്, അതുണ്ട്, ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും കാണാനില്ല. അതിൽ ഒരാൾ ശിക്ഷിക്കപ്പെട്ടില്ല. അങ്ങനെ ആ ഒരു സംരംഭകൻ തകർന്നു പോയതിൽ ആര് ശിക്ഷിക്കപ്പെട്ടില്ല. ഇവിടെ നേരെ മറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ഇതിന് തടസ്സം നിൽക്കുകയോ എന്തെങ്കിലും അതിൻ്റെ തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്തു
എന്നായിരിക്കണം. അതോ ചിലർ കൊടുക്കണ്ടെന്ന് പറഞ്ഞു നമുക്കറിയില്ല. എന്തായാലും അടിമുടി ദുരൂഹതയാണ് ഇതിലുള്ളത്. സത്യസന്ധനാണെന്ന് എല്ലാവരും പറയുന്നു. സി പി എം യൂണിയനും സി പി ഐ യൂണിയനും എൻ ജി ഒ അസോസിയേഷനും എല്ലാം പറയും. റവന്യൂ മന്ത്രി പറയും. അങ്ങനെ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുക മാത്രമല്ല, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പത്രസമ്മേളനം ആ സമ്മേളനം അല്ല സമ്മേളനത്തിൽ സംസാരിച്ച ഭാഷ കണ്ടാൽ അറപ്പും വെറുപ്പും ഉണ്ടാകും. കാരണം രണ്ടു ദിവസത്തിനകത്ത് ഞാൻ കാണിച്ചോളാം, ഒരു തെരുവ് യോഗത്തിൽ പ്രസംഗിക്കുന്ന പോലെയാണ് അവർ ആ യാത്രയപ്പ് യോഗത്തിൽ പറഞ്ഞത്. അത് അപ്പം അതിന് പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളോ പിടിവലികളോ കടിവലികളോ ഉണ്ട്. എന്തായാലും ഒരു പാവപ്പെട്ട മനുഷ്യൻ, സത്യസന്ധനായ ഒരു മനുഷ്യൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ കുട്ടികളൊക്കെ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുകയാണ്. അപ്പം ഇനി അവരുടെ സ്ഥിതി എന്താവും എന്ന് നമുക്കറിയില്ല. ആ നാട്ടിൽ പാർട്ടിക്കാരെങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്ന് നമുക്കറിയില്ല. എം ബി ജയരാജ് ന്യായീകരിച്ചേക്കാം, നാളെ ഗോവിന്ദൻ മാഷും പാർട്ടിയും ന്യായീകരിച്ചേക്കാം. അഴിമതിക്കെതിരായി കുരിശി യുദ്ധം നടത്തുന്ന ആളാണ് ദിവ്യ എന്ന് വേണ്ടി വാദിച്ചേക്കാം. പക്ഷേ അങ്ങനെയൊക്കെയാണെങ്കിലും അറിയാത്ത കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്, ഒത്തുപോകാത്ത സി പി എമ്മിൻ്റെ അവകാശവാദങ്ങളുമായി ഒത്തുപോകാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഈ മനുഷ്യൻ്റെ ജീവൻ നഷ്ടപ്പെടാനുള്ള എന്ത് കാരണമാണ് ഉണ്ടായതെന്ന് കണ്ടെത്തണം. വലിയ തോതിൽ ജനങ്ങളവിടെ പ്രതിഷേധത്തിൽ, എല്ലാ പാർട്ടിക്കാരും. ഞാൻ മനസ്സിലാക്കുന്നത് കളക്ടറേറ്റിലെ ഏതാണ്ട് എല്ലാ ജീവനക്കാരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇതിനധികം പ്രതിജയിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ചോദ്യം ദിവ്യയെ സ്ഥാനത്തു നിന്ന് മാറ്റുമോ എന്നാണ്. ദിവ്യയെ സ്ഥാനത്തു നിന്ന് മാറ്റുമോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പക്ഷേ പോലീസിന് ഒരു കാര്യം ചെയ്യാം, ആത്മഹത്യാ കുറ്റത്തിന് പ്രേരണാ കുറ്റത്തിന് ഇവർക്കെതിരെ കേസെടുക്കാം. എന്താ എടുക്കാത്തത്? നമ്മൾ ആരെങ്കിലും ആണെങ്കിലും ഒരു കാര്യം വന്നു കേസെടുക്കില്ല. എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ കേസെടുക്കാത്തത്? പരസ്യമായി അവർ പറഞ്ഞ കാര്യമാണല്ലോ. ഇനി അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പുണ്ടോ എന്ന ചോദ്യം വലിയ പ്രസക്തമായി വേറെ നിലക്ക് നിൽക്കുന്നു. അത് പൊക്കിക്കളഞ്ഞു എന്നാണ് പലരും പറയുന്നത്, നമുക്കതറിയില്ല. ഏതായാലും അദ്ദേഹം അയച്ച വാട്സപ്പ് മെസ്സേജുകൾ പലതും പലരുടെ കയ്യിലുമുണ്ട്. ഇതുപോലെ തന്നെ പ്രശ്നമുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തെക്കുറിച്ചും പരാതി വന്നിട്ടുണ്ട്. പരിയാരം മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോയത്. യഥാർത്ഥത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകരുത് എന്നാവശ്യപ്പെട്ട കുറേ ആളുകളുണ്ട്. ഒരു കാരണം, പി പി ദിവ്യയുടെ ഭർത്താവ് ആണെന്ന് തോന്നുന്നു പരിയാരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണ്. അപ്പം തന്നെ അത് നമുക്ക് പറയാൻ പറ്റില്ല. അവർ അദ്ദേഹം നല്ല ആളാണോ ചീത്ത ആളാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആളുകൾക്ക് സംശയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പരാതിക്കാരൻ്റെ പാർട്ടി ബന്ധമുള്ള ഒരു സഖാവ് പരിയാരം മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ മറ്റേതെങ്കിലും സ്ഥലത്തോ കൊണ്ടുവന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തുവെങ്കിൽ സംശയത്തിന് അതീതമാകും. അതെന്തിനാണ് അവിടെ തന്നെ കൊണ്ടുപോയത്? അപ്പം ഇത്തരം നിരവധി ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് ആ മനുഷ്യൻ കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹം ഉയർത്തിയ ചോദ്യങ്ങൾ കേവലം കണ്ണൂരിൽ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. പലയിടത്തും നമ്മൾ കാണുന്നത് ഇതുപോലെ പാർട്ടിയും പാർട്ടിക്ക് ബന്ധപ്പെട്ട ആളുകളും നിയമവിധേയമായോ നിയമവിരുദ്ധമായോ പലതരത്തിൽ ഇടപെടുന്നു. എനിക്കറിയാം പല കളക്ടറേറ്റുകളിലും കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് യൂണിയൻകാരാണെന്ന് മാത്രമല്ല, താൽക്കാലിക നിയമനം നേടിയ ചില ആളുകളുണ്ട്. 20-25 വർഷം ഒരു കളക്ടറേറ്റിൽ പാർട്ടിയുടെ ആളുകളായി താൽക്കാലിക നിയമനം വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. യു ഡി എഫ് വന്നാൽ പോലും അവരെ മാറ്റാൻ പറ്റില്ല. പ്രശ്നം, ഇങ്ങനെ താൽക്കാലിക നിയമനം കിട്ടിയ ആളുകൾ ഈ തോതിൽ ഇങ്ങനെ പ്രവർത്തനം നടത്തിയാൽ നമ്മുടെ പല പാസ്വേഡുകളുണ്ട്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പാസ്വേഡുകളാണ് പലപ്പോഴും പലരുടെയും, ഇപ്പോൾ ട്രഷറിയുടെ ആണെങ്കിലും മറ്റേ ചെക്ക് ബില്ലുകളുടെ ആണെങ്കിലും. അതുപോലെ ഇവർക്കറിയാം, അതിവർക്കറിയാവുന്ന തരത്തിൽ ഒരു താൽക്കാലിക ജീവനക്കാരൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് സിവിൽ സർവീസിനെ കഴിയുന്നത്ര കക്ഷി രാഷ്ട്രീയ വിമുക്തമാക്കണം എന്ന പഴയ ആവശ്യം മാത്രമല്ല ഇവിടെ ഉന്നയിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ ഉന്നതമായി സ്ഥാനം വഹിക്കുന്ന ആളുകൾ അതിൻ്റെ മര്യാദയ്ക്ക് പെരുമാറണം എന്നുകൂടിയാണ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ആത്മഹത്യകൾ ഇനിയും ഉണ്ടാവും.